ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഹയ്യ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടൊരു ഇൻഫോർമേഷൻ. അതായത് നമുക്കറിയാം, ഹയ്യ കാർഡ് ഉപയോഗിച്ചിട്ടും ഖത്തറിലേക്ക് വരാനുള്ള ഒരു ഡേറ്റ്, ഖത്തറിലേക്ക് പ്രവേശിക്കാനുള്ള എൻട്രി ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഹയ്യ കാർഡിൻ്റെ കീഴിൽ മൂന്ന് വൗച്ചർ നമ്പറും കിട്ടും. ആ മൂന്ന് വൗച്ചർ നമ്പർ ഉപയോഗിച്ചിട്ട് മൂന്ന് പേരെ ഖത്തറിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഇപ്പോൾ ഈ ഹയ്യ കാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വാർത്ത വരുന്നത്, നമുക്കറിയാം ഇപ്പോൾ ഹയ്യ കാർഡിൽ ലഭിക്കുന്ന, ഹയ്യ കാർഡ് ഇൻ്റർനാഷണൽ ഫാൻസിൻ്റെ ഹയ്യ കാർഡിൽ ലഭിക്കുന്ന മൂന്ന് വൗച്ചർ നമ്പറൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചിരിക്കണം. കാരണം നമുക്ക് സോഷ്യൽ മീഡിയയൊക്കെ തുറന്നാൽ കഴിഞ്ഞ് ഒരുപാട് ആളുകൾ വൗച്ചർ നമ്പർ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പരസ്യം ചെയ്യാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പരസ്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഈ ഒരു വൗച്ചർ നമ്പറൊക്കെ ഇപ്പോൾ നമ്മൾ അറിഞ്ഞിടത്തോളമൊക്കെ ഒരു വൗച്ചർ നമ്പറൊക്കെ വളരെ വില കൂടിയ, വളരെ വലിയൊരു എമൗണ്ടിനാണ് ഇപ്പോൾ അത് വിറ്റഴിക്കപ്പെടുന്നത്. 2000, 3000, 4000 ഒക്കെ റിയാലിനൊക്കെയാണ് ഇപ്പോൾ ഈ വൗച്ചർ നമ്പറൊക്കെ വിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ട് തീർച്ചയായിട്ടും പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ വൗച്ചർ നമ്പറും ഹയ്യ കാർഡും വൗച്ചർ നമ്പറൊക്കെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുവെന്ന് അധികൃതർക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഹയ്യ കാർഡ് ഉപയോഗിച്ചും ഹയ്യ കാർഡും വൗച്ചർ നമ്പറും ഉപയോഗിച്ചിട്ട് ഖത്തറിലേക്ക് വരുന്നതിനുള്ള ചില നിയന്ത്രണങ്ങൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ മറ്റേ വൗച്ചർ നമ്പർക്ക് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ ഒന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പരസ്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും ഇവിടുത്തെ ഗവൺമെൻറ് നമുക്ക് അനുവദിച്ചിട്ടുള്ളൊരു ആനുകൂല്യമാണ്. ഈ ആനുകൂല്യം ദുരുപയോഗപ്പെടുത്താതിരുന്നാൽ നമുക്ക് തീർച്ചയായിട്ടും വീണ്ടും പല കാര്യങ്ങളിലും നമുക്ക് ഇളവുകൾ ലഭിക്കും. അതല്ലാത്ത പക്ഷം നമുക്ക് ഇളവുകളിൽ നമുക്ക് സൗകര്യങ്ങളുണ്ടാകും. പക്ഷേ ഈ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഒരുപാട് നിയന്ത്രണങ്ങൾ അവർ ഗവൺമെൻറ് ഏർപ്പെടുത്തും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഓക്കെ, താങ്ക് യു.